ഹലോ ഫ്രണ്ട്സ്, ട്രെൻഡ് ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് നമ്മൾ റിവ്യൂ എടുത്തിരിക്കുന്നത് BJ-41 എന്ന് പറഞ്ഞ മോഡൽ വരുന്ന 6.2 ആംപ്ലിഫയർ ആണ്. 4 ചാനലായിട്ട് 50W മെയിൻ ചാനലായിട്ട് ലെഫ്റ്റ് റൈറ്റ് 100W നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ സബ് ഊഫറിന് വേണ്ടി 200W 2 സബ് ഊഫറുകളാണ് നമ്മളിതിനകത്ത് വേണ്ടി ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഇതിൻ്റെ ഫ്രണ്ട് പാനലിലോട്ട് വരാം. ഫ്രണ്ട് പാനലിൽ എന്തൊക്കെയാണ് വരുന്നതെന്ന് വെച്ചാൽ, ഈ വ്യൂ മീറ്റർ നോർമലി എല്ലാവരും യൂസ് ചെയ്യുന്ന വ്യൂ മീറ്റർ തന്നെയാണ്. പിന്നെ ഐപ്ലൈ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ബ്ലൂടൂത്ത് മൊഡ്യൂളും 4 ചാനലിൻ്റെ വോളിയം കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമ്മൾ വലിയ നോബുകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അതേപോലെ തന്നെ 4 ചാനലിൻ്റെ ബാസിന് സെപ്പറേറ്റ് ആയിട്ട് ബാസിന് വേണ്ടിയുള്ള നോബ് ഇത്, ട്രിബിളിന് വേണ്ടിയുള്ളത്. പിന്നെ മെയിൻ ചാനലായിട്ട് വരുന്നത് 100w+100w, അതിൻ്റെ വോളിയം കൺട്രോൾ സെപ്പറേറ്റ് നമ്മൾ നൽകിയിരിക്കുക. അപ്പോൾ സെപ്പറേറ്റ് തന്നെ അതിൻ്റെ ബാസും ട്രിബിളും നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്, അത് ബാസ് ട്രിബിള്. പിന്നെ വരുന്നത് വലിയ നോബായിട്ട് വരുന്നത് സബ് ഊഫറിന് വേണ്ടിയുള്ള 2 സബ് ഊഫറിനും കൂടെ വേണ്ടിയുള്ളത് ഒറ്റ കൺട്രോളാണ്, ഡ്യുവൽ വോളിയം കൺട്രോളാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. കാരണം ആ ഒരു ഇൻഡിഫറൻസ് വരാതിരിക്കാൻ വേണ്ടി 2 സബ് യൂസ് ചെയ്ത് അസംബിൾ ചെയ്തവർക്കാകുമ്പോൾ അതിന് ഏതൊക്കെ ബോർഡുകളാണ് അതിന് യൂസ് ചെയ്തിരിക്കുന്നത് എന്നുള്ള ഡീറ്റെയിലോട്ട് കിടക്കാം. നമ്മൾ ചാനലായിട്ട് തന്നെ 50W വരുന്ന 7265 എന്ന് പറഞ്ഞ AC വരുന്ന 4 ചാനല്, ഏകദേശം ഒരു ചാനല് 50W അടുപ്പിച്ച് നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. മെയിൻ ചാനലായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് കുമാർ ഓഡിയോസിൻ്റെ 5200 വരുന്ന 100W+100W കിട്ടുന്ന ആ ബോർഡാണ് നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നീട് സബ് ഊഫറിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് IRF 240. ഞാൻ ആ വീഡിയോ ആ ബോർഡിനെ കുറിച്ച് ഒരു റിവ്യൂ എൻ്റെ ചാനലിൽ തന്നെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് തന്നെ നല്ല പെർഫോമൻസ് ഉള്ള ബോർഡ് തന്നെ. ആ ബോർഡ് 2 എണ്ണമാണ് നമ്മളിതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നത്. 10000mFD 63V നാല് കപ്പാസിറ്ററുകളാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അടുത്തത് പറയുന്നത് ട്രാൻസ്ഫോമറിലായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ 27050A 12012 8A 12012 തന്നെ 2A ഒരു 3 ടാപ്പിങ്ങും അത്യാവശ്യം ഹെവി ആയിട്ടുള്ളൊരു ട്രാൻസ്ഫോമർ തന്നെയാണ് നമ്മളിതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. 8-inch 60W 4 സ്പീക്കറുകൾ നമുക്കിതിനകത്ത് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ മെയിൻ ചാനലായിട്ട് 100W 10 inch വരെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. സബ് ഊഫറായിട്ട് 12-inch 1500W JBL 2 നമുക്കിതിനകത്ത് സുഖമായിട്ട് റൺ ചെയ്യിക്കാൻ പറ്റും. ഈ ബോർഡിനെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നല്ല ഹെവി ആയിട്ടുള്ളൊരു സബ് ഊഫറിൻ്റെ ബോർഡാണ്, അത്യാവശ്യം ആംപിയറും വോൾട്ടേജും മതി നല്ല രീതിയിൽ പെർഫോമൻസ് കാണിക്കാം. അതുകൊണ്ട് നമുക്ക് 200W ഉള്ളല്ലോ, JBL 1300 300W RMS ഉണ്ടല്ലോ, അപ്പോൾ ഈ ബോർഡ് മതിയാകുമോ, 200W മതിയാകുമോ എന്ന് ചോദിക്കുന്നവരടുത്ത്, നമ്മൾ ആംപ്ലിഫയർ എപ്പോഴും അസംബിൾ ചെയ്യുന്നത് കസ്റ്റമറിൻ്റെ ബഡ്ജറ്റ് അനുസരിച്ചാണ്. നമുക്ക് 200W നമുക്ക് JBL റൺ ചെയ്യിപ്പിക്കാൻ പറ്റും, കറക്റ്റ് 300W JBL റൺ ചെയ്യിപ്പിക്കാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ അസംബിൾ ചെയ്യുമ്പോൾ എപ്പോഴും കസ്റ്റമറിനെ ബേസ് ചെയ്തായിരിക്കും. അവരെ ബഡ്ജറ്റ് ഇറക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരെ ഫണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഹെവി ആയിട്ട് ചെയ്ത് കൊടുക്കും. ഇല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് അതിൻ്റേതായ രീതിയിൽ പെർഫോമൻസ് അതിൽ കിട്ടുന്ന രീതിയിലായിരിക്കും ആമ്പിൾ നമുക്ക് അസംബിൾ ചെയ്യാൻ കഴിയുന്നത്. ക്യാബിൻ അഴിച്ചിട്ടുള്ള ഇൻസൈഡിലുള്ള വീഡിയോസ് എടുക്കാനുള്ള ടൈം കിട്ടിയില്ലായിരുന്നു, കാരണം കസ്റ്റമർ നമുക്ക് ടൈം വളരെയധികം കുറവായിരുന്നു തന്നെ, നമുക്ക് 5 ദിവസം തന്നിട്ടുള്ളായിരുന്നു. അപ്പം നമ്മളെ ഷോപ്പിലെ ബാക്കിയുള്ള വർക്കുകളെല്ലാം കൂടെ ചെയ്യുന്നതുകൊണ്ട് തിരക്കിൻ്റെ ഭാഗമായിട്ട് എനിക്ക് അകത്ത വീഡിയോസ് നമുക്ക് എടുക്കാൻ കഴിഞ്ഞില്ല. ഇതിപ്പോൾ ഫുൾ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് ലാസ്റ്റ് എടുക്കേണ്ടി വന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.